പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഓശാന പാടാനല്ല തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് എൻ്റെ ഏട്ടനെ കൊന്നവനെ ഞാൻ വിടില്ല അതിന് അലക്സാണ്ടർ മരിച്ചില്ലേ അലക്സാണ്ടർ മാത്രമല്ല അവൻ്റെ പരമ്പരയടക്കം മുടിക്കണം എനിക്ക് 2000-നും 3000-നുമൊക്കെ ബോംബ് വെക്കുന്നവനല്ലേ നീ ഇപ്പോ 10 ലക്ഷം തരാം എവിടെ എപ്പോ എങ്ങനെ ബോംബ് പൊട്ടിക്കണമെന്ന് എനിക്കറിയില്ല എന്നാൽ അലക്സാണ്ടറുടെ മകൻ ജോർഡാൻ പൊട്ടി ചിതറണം വണ്ടിയിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് മര്യാദയ്ക്ക് വണ്ടി പോലീസ് സ്റ്റേഷൻ എടുക്കണ ഇല്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്ത് വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും നോ ഞാൻ തന്നെ വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും പോയി എടുക്കണ ഓടാ ബിസിനസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉഗ്രൻ കൊമ്പൻ സ്രാവാണ് ഈ സൂര്യദാസ് ഇവൻ പോലീസിന് തന്നെ ഒരു വൻ ഭീഷണിയായിരിക്കുകയാണ് ഇത് വിക്രംദാസ് സൂര്യദാസിന്റെ മൂത്ത മകൻ ഹി ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ക്രിമിനൽ ഇവന്റെ കളിയങ്ങ് ഇന്റർനാഷണൽ ലെവലിലാണ് ഇത് സൂര്യദാസിന്റെ യങ്ങർ സൺ സഞ്ജയ് ദാസ് അച്ഛന് വേണ്ടിയുള്ള എല്ലാ തേർഡ് റേറ്റ് ഗെയിമുകളും ഇവന്റെ വകയാണ് ബട്ട് വി ഡോണ്ട് ഹാവ് എനി സോളിഡ് എവിഡൻസ് പലതവണ പിടികൂട്ടിയിട്ടുണ്ടെങ്കിലും
ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് അവന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി അത് സംഭവിക്കാൻ പാടില്ല. സർ, ഇന്നലെ ആയുധങ്ങളുമായി പിടിക്കപ്പെട്ടയാൾ ഈ സൂര്യദാസിന്റെ ആളാണ്. അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. അവന്റെ വായിൽ നിന്ന് തന്നെ സൂര്യദാസിന്റെ പേര് കേൾക്കണം. ഞാൻ പറയിപ്പിക്കും സർ. ചാർജ്. നിനക്ക് ജീവനോടെ പോണമെങ്കിൽ സത്യം പറ. സത്യം ഞാൻ പറയാം. എന്നെ രക്ഷിക്കാൻ എന്റെ ബോസ് വരും. അടി കൊണ്ട് ചാകണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ മീ ഹു ഈസ് യുവർ ബോസ്. നിങ്ങൾ അടിക്കുന്ന ഓരോ അടിക്കും എന്റെ ബോസ് തിരിച്ചടിക്കും. പോലീസിനെ പറ്റി നിനക്കറിയില്ല. എന്റെ ബോസിനെ കുറിച്ച് പോലീസിനും അറിയില്ല. എന്റെ ബോസിനെ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല, പക്ഷേ എന്റെ ബോസ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല. നീ എങ്ങനെ രക്ഷപ്പെട്ടടാ? ബോസ്, നിങ്ങൾ അയച്ചവനാ എന്നെ രക്ഷിച്ചത്. ഞാൻ അയച്ചവനോ? അതെ. ഏയ്, ഞാൻ ആരെ അയച്ചിട്ടില്ല. പിന്നെ അവനാരാ എന്നെ രക്ഷപ്പെടുത്തിയത്? ആരടാ അവൻ?
കാണാ നീ ജോർദാൻ. ഏത് അലക്സാണ്ടർ? 23 വർഷങ്ങൾക്ക് മുമ്പ് നിനക്കും നിന്റെ ബോസിനും എന്തിന്? നിന്നെ പോലുള്ള സകല ക്രിമിനൽസിനും പേടി സ്വപ്നമായിരുന്ന അലക്സാണ്ടർ. ആ അലക്സാണ്ടറുടെ ഏക മകൻ ജോർദാനാടായി ഞാൻ. ചത്തില്ലേ? നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഞാൻ എങ്ങനെ ചാവാനാടാ? എന്നാൽ ഇന്ന് ചാവും. ലോകത്തിന് മുമ്പിലും പ്രത്യേകിച്ച് നിന്റെ പാർട്ട്ണർ സൂര്യദാസനും ഈ ജോർദാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാ. പോയി പറ. നമ്മളെല്ലാം വിചാരിക്കുന്ന അവന്റെ അപ്പന്റെ സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ. ജനിച്ചവൻ ഞാൻ, ധനിച്ചൊരു ലോകത്തെ ജയിച്ചവൻ ഞാൻ. ചെറുക്കുവാൻ പോരല്ലേ പിഴയ്ക്കുമേ ഞാൻ, പഴച്ചവൻ നേരിട്ടി നയച്ചവൻ ഞാൻ. നല്ലവൻ നീയെങ്കിൽ പരമരുളും ഞാൻ, പിള്ളലോ നീയെങ്കിൽ കൊടുക്കുകീ ഞാൻ. എന്നെ നീ മാനിച്ചാൽ ഉയരെ തരും ഞാൻ, നീ നിന്നിച്ചാലുടലറിയോ ഞാൻ. സ്നേഹമായി നിന്നെന്ന കരുണ തരും ഞാൻ, ദേശമോ കാണിച്ചാൽ മരണം തരും ഞാൻ. നീക്കാനോ പഠിച്ചവൻ ഞാൻ, കളിക്കളം നേടാനോ ഇരുക്കണി ഞാൻ. ഒരിക്കലോ തെറ്റിച്ചാൽ കുറുക്കുമില്ല, മനം കൊടുത്തു തെറ്റിച്ചാൽ കുടുക്കിടും ഞാൻ. Thank you.
എത്ര നേരമെന്ന് പറഞ്ഞാ നമ്മളിങ്ങനെ കാത്തിരിക്കുക? ആരെങ്കിലും കൊള്ളിവെക്കണ്ടേ? അങ്ങനെ ആരെങ്കിലും കൊള്ളിവെക്കാൻ കൃഷ്ണദാസ് ഒരിക്കലും അനാഥനൊന്നും അല്ലല്ല. അയാൾക്കേ എന്തിനും തയ്യാറല്ല, കൂടെ പറഞ്ഞ ഒരു സഹോദരനുണ്ട്. ഉണ്ടായിട്ടെന്താ കാര്യം? കൊള്ളിവെക്കാൻ ആളെത്തണ്ടേ? അങ്ങനെ ആരെങ്കിലും കേറി കൊള്ളിവെച്ചാലേ കൊള്ളിവെക്കുന്നവന്റെ കുടുംബം അടച്ചു കൊള്ളിവെക്കുന്നവനാ സൂര്യദാസ്. ആ അവനിപ്പ ഇങ്ങ എത്തും. എന്നോട് ക്ഷമിക്കണം, അവരെ കൊല്ലുന്നതിന് നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തന്നു, ശരിയാ. പക്ഷെ അവരെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഖാദർ എനിക്ക് 15 ലക്ഷം തന്നു. അത് മാത്രമല്ല, ലോകത്തിന് മുമ്പിൽ ഖാദറും ജോർദാനും മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ വേറെയും തന്നു. പണത്തിൽ ആഗ്രഹിച്ച നീ ഇനി ജീവിക്കാനും ആഗ്രഹിക്കണ്ട. എന്നെ കൊല്ലല്ലേ, കൊല്ലല്ലേ. ഇനി നീ ജീവിച്ചിരുന്നാൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നീ ആരടാ ഇത്രയും ബിൽഡപ്പ് കൊടുക്കാൻ? ബിൽഡപ്പ് ചുമ്മാ ഒരു എൻട്രി പഞ്ച്. എൻട്രി പഞ്ച് കട നിക്കട്ടെ. നീ ആരാ? ഐ ആം തീപുരി തങ്കപ്പൻ, സൺ ഓഫ് ബോംബ് ഭാസ്കരൻ. ഈ ദ്രോഹിയുടെ മകനാണോ നീ? നോ, ഈ ത്യാഗിയുടെ അച്ഛനാണ് അയാൾ. എന്നാൽ ഈ ത്യാഗിയുടെ മുമ്പിൽ വെച്ച് ഈ അച്ഛന്റെ ജീവൻ പോണത് നീ കാണണം. അത് കണ്ട് നീ രസിക്കണം. ഓക്കെ, ഇയാള് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ മരിച്ചാൽ അച്ഛന് നഷ്ടമല്ല, പക്ഷെ എനിക്ക് നഷ്ടമേ ഇല്ല. നഷ്ടം നിങ്ങൾക്ക് രണ്ടുപേർക്കും. നീ എന്താ തമാശ പറയണോ? വില്ലന്മാരോട് പൊതുവേ ഞാൻ തമാശ പറയാറില്ല, പ്രത്യേകിച്ച് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ചിരിക്കാനേ പാടില്ല. സീനിന്റെ ടെമ്പോ പോകും. പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ജോർദാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, പക്ഷെ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. എന്നാൽ എനിക്കറിയാം, ജോർദാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. ഏയ്, അവനിപ്പോ എവിടെയുണ്ട്? അവൻ എവിടെയുണ്ടെന്ന് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാം നിങ്ങൾക്ക് വേണ്ടി. തങ്കപ്പാ, ഇനി മിണ്ടിയാൽ ഞാൻ തന്നെ കൊല്ലും. നീ ഈ പറഞ്ഞത് ഞങ്ങൾ എന്നെ വിശ്വസിക്കും? എന്റെ അച്ഛന്റെ ജീവനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ പറയുന്നു വിശ്വസിക്കണ്ട, പക്ഷേ ജോർദാന്റെ ജീവനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ വിശ്വസിക്കണം. ഓക്കേ, വിശ്വസിക്കുന്നു. ജോർദാന്റെ ജീവനെ വേണ്ടി നിന്റെ അച്ഛന്റെ ജീവൻ ഇപ്പൊ തരുന്നു. ഇതിലെന്തെങ്കിലും തരികട കാണിച്ചാൽ നീയും ക്ലോസ്, എന്റെ അപ്പനും ക്ലോസ്. ആ വടവനെ, നീ എന്തൊക്കെ ഗുരുവ? അവര് പോയിട്ടില്ല. അവര് പോയി എന്നാ പറ? നീ പറഞ്ഞോക്ക് സത്യമാണോ? അലക്സാണ്ടറുടെ മകൻ ജോർദാൻ നിന്നെ വിളിച്ചായിരുന്നോ? അലക്സാണ്ടറിന് അറിയില്ല, പിന്നല്ലേ മകൻ ജോർദാൻ. അപ്പൊ പിന്നെ നീ പറഞ്ഞോക്കെ. കല്ല് വച്ച നുണ. ഇന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി, പക്ഷെ ഇനി അവര് വന്നു ചോദിച്ചാൽ നീ എന്ത് പറയും? എല്ലാ അച്ഛന്റെ ബുദ്ധിയാണ്. എടാ പൊന്നു മനെ ചാദിക്കല്ല, ഞാൻ രക്ഷപ്പെടുത്താം. 10 ലക്ഷം രൂപ തന്നാൽ ആലോചിക്ക്.
say my name, my swag brag. I tryna bring like flashbacks. I'ma call shorty, then my busty baby. You my hearty, crush me lady. Ain't no ploys, you gon' meet no toys. Make me fly and touch the sky. Miss Monroe, over Mo. Burn my desire, my jade of fire. Yeah. നിനക്ക് മണി വേണം, നിനക്ക് സ്റ്റഫും, എനിക്കിത് രണ്ടും വേണം. വിശ്വസിച്ചാണ് ഞങ്ങൾ കൊച്ചിയിൽ ബിസിനസ് ആരംഭിച്ചത്.
ഇന്നലെ ഞങ്ങൾ രണ്ടാളുകളെ അവൻ വെടിവെച്ചു കൊന്നു. സോ മൈ ലോസസ് ആർ 20 മില്യൺ ഇൻക്ലൂഡിംഗ് ബോത്ത് ദി സ്റ്റഫ്സ്. ഇനി നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിച്ച് എനിക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല. ഞാൻ മറ്റാരെങ്കിലും നോക്കിക്കോളാം. ഗുഡ് ബൈ. ആവശ്യമില്ലാത്ത ആളെ ജീവനോടെ വിടാൻ പാടില്ല. നമ്മുടെ ബിസിനസ്സിന് ചാവേണ്ടത് ഇവനല്ലായിരുന്നു, ആ ജോർദാൻ. വിക്രം, നമ്മുടെ ലൈഫില് ഇടങ്കോൾ ഇടാൻ വന്നവനെ വെറുതെ വിട്ടിട്ട് കളി കണ്ട് രസിക്ക. നോ ടെൻഷൻ മൈ ഡിയർ സൺ, ജോർദാന്റെ കഥ കഴിക്കാൻ വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ് അവനെ. തേടാൻ അവൻ ഈ ഭൂമിയിൽ നിന്നൊന്നും ചത്തുപോയിട്ടില്ലല്ലോ. അവൻ നമ്മളെ അന്വേഷിച്ച് വന്നവനാ. നിങ്ങൾ അവനെ തട്ടുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഈ നിസാര കാര്യത്തിന് നീ വരണമെന്നില്ല. നീ ദുബായിലെ ബിസിനസ് ശ്രദ്ധിച്ചാൽ മതി. അവനെ ഞങ്ങൾ അവസാനിപ്പിച്ചോളാം. ബി ഹാപ്പി മൈ ഡിയർ സൺ. യെസ്, തീപുരി തങ്കപ്പൻ സ്പീക്കിംഗ്. സൺ ഓഫ് ബോം ഭാസ്കരൻ. ആരാണ്? ഞാൻ സഞ്ജയ് ദാസ്, സൺ ഓഫ് സൂര്യദാസ്. സാറായിരുന്നു, സാറിന് 100 ആയുസ. ഞാനും അച്ഛനും കൂടെ ഇപ്പൊ സാറിന്റെ കാര്യം പറഞ്ഞ് നാക്ക് എടുത്തിട്ടേ ഇല്ല. നമ്മളിപ്പോ ആരെ പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഈ ഫോണിൽ ഇപ്പൊ ആരാന്നറിയില്ല. കണ്ണ് കണ്ണ നേരത്തൊക്കെ ഞങ്ങളെ വിളിച്ച ഫോണിൽ നീ തടി പട്ടി. എന്താണ് നിന്ന് കുറയ്ക്കുന്നത്? അടി കൊണ്ട് ചാവണോ? ഐ എം സഞ്ജയ് ദാസ്. ഹലോ, ഞാനാ സാറേ. പറയൂ. എന്താടാ രണ്ടു ദിവസം കൊണ്ട് ജോർദാനെ പറ്റി ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛനും മോനും കൂടെ അവിടെ കളിക്കാ? സാർ പറഞ്ഞ വിശ്വസിക്കില്ല. ആ ജോർദാനെ വിളിച്ചിരുന്നു, പക്ഷെ സ്ഥലം മാത്രം അവൻ പറഞ്ഞിട്ടില്ല. ആ സ്ഥലം പറയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എടാ തീപ്പൊരി, നിന്റെ ജീവൻ ജോർദാന്റെ കയ്യില, പക്ഷെ മരണം എന്റെ കയ്യില. എന്റെ കയ്യിൽ പറഞ്ഞ എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? വെപ്പൺസ് റെഡി ആണോ? യാപ്, എവരിതിങ് ഓക്കെ. കാണാൻ പറ്റുമോ? ഷുവർ. ഞാൻ വെപ്പൺസ് കാണിച്ചു, നിങ്ങൾ എമൗണ്ട് കാണിക്കൂ. ഓക്കെ, ഷുവർ. ഇതെന്താ ബോംബ് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ കൊണ്ടുവന്നതല്ല. നിനക്കും ഇയാൾക്കും അല്ല, എനിക്കും നിനക്കുമാണ്. നീയൊന്ന് അനങ്ങിയാൽ എന്റെ ഒരു വിരലമർത്തിയാ മതി. ടോട്ടൽ ഗാൻ ഫിനിഷ്. Yeah.
ഒരു പേപ്പർ ബോംബ് പൊട്ടിച്ച് അവൻ നിന്നെ വിഡ്ഢിയാക്കിയിരിക്കുകയാണ്. ബിസിനസ്സിൽ വാക്കാണ് പ്രധാനം. പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് എന്റെ ചരക്ക് കിട്ടിയിരിക്കണം. സോറി, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഡോണ്ട് വറി, ടു ഡേയ്സിനുള്ളിൽ ചരക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും. ഫോർ ഷുവർ. വിക്രം ദാസ്, ഇപ്പം നമുക്ക് ചരക്കല്ല മുഖ്യം. പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ജോർദാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ബിസിനസ് തുടരാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ, ജോർദാനെ പറ്റി വല്ല വിവരം കിട്ടിയോ? വിവരം മാത്രമല്ല, ജോർദാനെയും കിട്ടി. ജോർദാനെ കിട്ടി? എന്താ പറഞ്ഞ? നിങ്ങൾ അവന് ചിതയൊരുക്കാനുള്ള സ്ഥലം ശരിയാക്കി വെക്കൂ. അത് ഞാൻ നോക്കിക്കോളാം. ആദ്യം നീ സ്ഥലം പറ. ഹോട്ടൽ ചക്കേഴ്സ്, റൂം നമ്പർ 6022. ഓക്കെ. നീ ചോദിച്ച 1,000,000 രൂപ ഞാൻ തന്നതല്ലേ? അതെ. പിന്നെ എന്തിനാടാ ഭാസ്കറിന്റെ മോൻ ഇങ്ങനെ വിവരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നേ? മനസ്സിലായില്ല. നീ ഫോൺ ചെയ്തതനുസരിച്ച് അവരവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോ ജോർദാൻ അവിടെ ഉണ്ടാവില്ല. അവർ നേരെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ കാറ്റ് ഉരുവിടും. അച്ഛൻ അങ്ങനെയൊന്നും വിഷമിക്കണ്ട. അച്ഛൻ കണ്ടോ എന്റെ കളി. അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലേ? യെസ്, ഹു ഈസ് സ്പീക്കിംഗ്? മാഡം, നിങ്ങൾ അന്വേഷിക്കുന്ന അണ്ടർവേൾഡ് ഡോൺ ജോർദാൻ ഇപ്പോ ഒരു ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. ഏത് ഹോട്ടലിൽ? ഹോട്ടൽ ചക്കേഴ്സ്, റൂം നമ്പർ 6022. പെട്ടെന്ന് ചെന്നാൽ അവനെ പിടിക്കാം. നിങ്ങൾ ആരാ? ഇൻഫോർമർ. പേര്? പേരാ പറഞ്ഞത്, ഇൻഫോർമർ. ഹലോ. Sweet toys. നീ എന്തുദ്ദേശത്തോടെയാണ് അവനെ തേടി വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. This is a hotel, a public place. So immediately, നീ ഇവിടെ വിട്ടു പോകണം. Otherwise, I will arrest you. You can go now. പറയൂ തങ്കപ്പ. എന്തായി, ജോർദാനെ പിടികൂടിയോ? അതോ കൊന്നോ? അതോ വറുത്തരച്ച് തിന്നോ? സോറി മിസ്റ്റർ തങ്കപ്പ, സെയിം ടൈം പോലീസ് ജോർദാനെ മണത്തെറിഞ്ഞ് ഇവിടെ എത്തി. ജോർദാൻ ജസ്റ്റ് മിസ്. നിനക്കത് ജസ്റ്റ് മിസ്, പക്ഷെ ജോർദാൻ അത് ബെസ്റ്റ് മിസ്. ഇതുപോലൊരു അവസരം ദൈവം പോലും നിനക്ക് കൊണ്ടു തരില്ല. ഈ തീപ്പൊരി തങ്കപ്പൻ നിനക്കത് ഒരുക്കി തന്നു, പക്ഷെ അത് നീ വേസ്റ്റായി. നോക്ക് സഞ്ജയ്, ഈ ഭാഗ്യം എപ്പോഴെങ്കിലുമേ ഒരു പ്രാവശ്യം വാതിലിൽ വന്ന് മുട്ടാറുള്ളൂ. ഓരോ പ്രാവശ്യം മുട്ടിക്കൊണ്ടിരിക്കാൻ വ്ലാത്താങ്കര രമണിയുടെ വീടല്ല. മനസ്സിലായോ? ഇത് കൂടെ സംസാരിച്ച എന്റെ മോന്റെ വായ നോവും കേട്ടോ. പാവം വെച്ചിട്ട് പോയി പേടുത്തോട്ടെ. ഇത് കൂടെ സംസാരിച്ച എന്റെ മോന്റെ വായ നോവും. ദേഷ്യപ്പെടാതെ ഭാസ്കരേട്ട, ഒരു ചാൻസ് കൂടി എനിക്ക് തരാൻ തങ്കപ്പനോട് ഒന്ന് പറ. അവന്റെ കഥ ഞാൻ കഴിക്കാം. അങ്ങനെ മര്യാദക്ക് പറ. ഓക്കെ. Open the deck.
ആ പറഞ്ഞോ ആ ജോർദാനെ പൊക്കി സർ അവനെ നമ്മളുടെ സ്ഥലത്തേക്ക് കൊണ്ടുവാട എന്റെ കൈ കൊണ്ട അവന്റെ മരണം ഒറ്റയ്ക്കല്ല അവന്റെ പിന്നിൽ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതും ഒരു പെണ്ണ് അവളാണ് ഇന്ന് അവനെ രക്ഷിച്ചത് ഒരു പെണ്ണാണ് രക്ഷിച്ചതെന്ന് പറയാൻ തന്റെ തടയന്മാരെ നിങ്ങൾക്ക് ലജ്ജയില്ലടാ ഇന്ന് അവൻ രക്ഷപ്പെട്ടു നാളെ അവൻ രക്ഷപ്പെടാൻ പാടില്ല അവന്റെ തന്തയുടെ ഓർമ്മ ദിവസമാണ് നാളെ കല്ലറയിൽ പൂ വെക്കാൻ അവൻ വരും അപ്പന്റെ കല്ലറയിൽ മോന്റെ ബോഡി വെക്കും നമ്മൾ ഓക്കേ ഡാഡ് ഇനി ഈ വെച്ചകളൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല നാളെ ഞാൻ തന്നെ കളത്തിലിറങ്ങും മിസ്റ്റർ ജോർദാൻ ഇന്ന് നിന്റെ അപ്പൻ ചത്ത ദിവസം മാത്രമല്ലടാ നിന്റെ മുത്തച്ഛനും കൂടി ചാവാൻ പോണ ദിവസമാ വന്ന് വായി കാരി ഇട്ടേച്ചും പോടാ എന്താ നീ പറഞ്ഞേ നിന്റെ മുത്തച്ഛന്റെ ജീവൻ ഇപ്പൊ എന്റെ ഉള്ളം കയ്യിലിരുന്ന് അമ്മാനം പാടിക്കൊണ്ടിരിക്കുക ആ പരട്ട കളവന്റെ ജീവൻ വേണമെങ്കിൽ 10 മിനിറ്റിനകം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വേണം എടോ
പത്ത് മിനിറ്റിനകം തന്റെ പേരക്കുട്ടി ഇവിടെ വന്നാൽ തനിക്ക് പുനർജന്മം കിട്ടും. അല്ലെങ്കിൽ ഈ ഗണ്ണിനകത്തുള്ള 6 ബുള്ളറ്റുകൾ തന്റെ തലമുണ്ട പുലർത്തി തലച്ചോർ തെറിച്ചു പോകും. നീ കളിത്തോക്ക് പിടിച്ച് കളിച്ചു നടന്ന കാലത്ത് ഞാൻ എന്റെ ഒറിജിനല് ആധികാരികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളവനാണ്. എടോ തന്റെ ഫ്ലാഷ് ബാക്ക് ഒന്നും വേണ്ട, പ്രസന്റ് മാറ്ററിലേക്ക് വാ. പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും ഞാൻ ഞാൻ തന്നെ ആയിരിക്കും. തല നരച്ചപ്പോ തന്റെ തലയ്ക്കുള്ളിലെ ബുദ്ധി മരവിച്ചോ? ഇത് തന്റെ കൊച്ചുമോൻ, സൺ ഓഫ് അലക്സാണ്ടർ. സിംഹത്തിന് പിറക്കുന്നത് സിംഹക്കുട്ടിയായിരിക്കും, പുലിക്ക് പിറക്കുന്നത് പുലിക്കുട്ടിയും. അല്ലാതെ പൂച്ച പിറക്കില്ലടാ. താൻ എന്താ പറഞ്ഞത്? ഇവൻ എന്റെ അലക്സാണ്ടറുടെ മകനാവില്ല എന്ന്. മുത്തച്ഛൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാ. ഐ എം ജോർദാൻ, സൺ ഓഫ് അലക്സാണ്ടർ. കൊല്ലണെങ്കിൽ എന്നെ കൊന്നോ. എടാ കൊച്ചനെ, സ്വന്തം തന്തയെ മാറ്റി പറയരുത്. വല്ലവർക്കും ജനിച്ചവനെ എന്നെ അലക്സാണ്ടറുടെ മകനാക്കാൻ നോക്കണ്ട. പിന്നെ എവിടെയോ തന്റെ കൊച്ചുമോൻ, എന്റെ ദേഹത്തൊരു ബോറലേറ്റാൽ നീ ഫോണൊന്നും ചെയ്യണ്ട. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും അവനിവിടെ പറഞ്ഞു, അവനിവിടെ പറഞ്ഞു, അവനിവിടെ പറഞ്ഞു, അവനിവിടെ പറഞ്ഞു, അവനിവിടെ പറഞ്ഞു. അലക്സാണ്ടർ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് നേരിയോ? ഇല്ല ഇല്ല, അവൻ ജനിച്ചു, അവൻ ജനിച്ചു, അവൻ ജനിച്ചു, അവൻ ജനിച്ചു, അവൻ ജനിച്ചു. ജോർദാന്റെ സിരകളിൽ ഓടുന്നത് അലക്സാണ്ടറുടെ രക്തമാണ്. നിന്റെ സമയം മോശമാണ്, വളരെ മോശം, വളരെ മോശം. എന്റേത് നല്ലത്, എന്റേത് നല്ലത്. അവൻ എത്തുകൂടെ, അവൻ എത്തുകൂടെ, അവൻ എത്തുകൂടെ, അവൻ എത്തുകൂടെ, അവൻ എത്തുകൂടെ. മോനെ,
Jordan, son of Alexander, son of Alexander, son of Alexander, son of Alexander, son of Alexander. എന്തൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചുവോ അതെല്ലാം നീ ചെയ്ത് എന്റെ പേര് നശിപ്പിച്ച് എന്നെ ഒരു കൊലപാതകയെ മാറ്റി. പക്ഷെ ഞാൻ കൊല്ലാൻ പോകുന്ന ആദ്യത്തെ ആൾ നീയാണ്. അവശേഷിക്കുന്നവനെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. സോറി മിസ്റ്റർ ജോർഡൻ, തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തല്ല. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. ഹി ഈസ് നോട്ട് എ ക്രിമിനൽ, ഹി ഈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. പേര് ജോൺ പീറ്റർ. ഇന്ന് സൂര്യദാസിന്റെ ഫാമിലി ഈ കൊച്ചി നഗരത്തെ തന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, അതേപോലെ റൌഡിയെ റൌഡിയെ കൊണ്ട് തന്നെ ഒതുക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം സർ? We have not called you here as a special police officer. Instead, special rowdy ആയിട്ടാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കൊക്കെ ഒരു കാലത്ത് വെല്ലുവിളി ഉയർത്തിയവനായിരുന്നു അലക്സാണ്. അവൻ മരിച്ചുപോയി. അവന്റെ ഏക മകൻ ജോർദാനും കൊല്ലപ്പെട്ടു. എന്നാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ മരിച്ചിട്ടില്ല. മിസ്റ്റർ ജോൺ പീറ്റർ, സർ, ഇന്ന് മുതൽ നിങ്ങളാണ് ജോർദാൻ. ഓക്കെ സർ. ഈ വിഷയം നമ്മൾ മൂന്ന് പേരുമല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. We are extremely sorry, Mr. Jordan, for misusing your name. We followed John Peter for safety. We are extremely sorry, Mr. Jordan. It's വേണ്ട, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരിക്കലും നീ ഇവിടെ നിൽക്കരുത്. ഞാൻ പറയുമ്പോ നീ ഇങ്ങോട്ട് വന്നാൽ മതി. ജോർദാൻ അതുവരെ ഖാദറിന്റെ കൂടെ ദുബായിൽ നിന്ന് പഠിച്ച് മിടുക്കനായി വലിയ ആളായിട്ട് ഈ മുത്തശ്ശന്റെ മുമ്പ് വരണം. ഇത് നിന്റെ അച്ഛന്റെ ആഗ്രഹം കൂടിയായിരുന്നു. മുത്തച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ഈ നിലയിൽ മുത്തച്ഛനെ തനിച്ചാക്കി ഞാൻ എവിടേക്കും പോകുന്നില്ല. ദൈവത്തിന്റെ അനുഗ്രഹവും മുത്തച്ഛന്റെ അനുഗ്രഹം എനിക്കുള്ളപ്പോൾ ഞാൻ എവിടെയായാലും സുഖമായി ജീവിക്കും. എന്റെ അപ്പൻ ജനിച്ച് വളർന്ന മണ്ണ് വിട്ട് ഇനി ഞാൻ എങ്ങോട്ടും പോകില്ല. നീ ഇവിടെ താമസിച്ചാൽ നിന്നെയും നിന്റെ അപ്പൻ അലക്സാണ്ടറെ പോലെ ആക്കും ഇവർ.
അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഖാദറിന്റെ കൂടെ വിദേശത്ത് അയച്ച് വളർത്തിയത്. നിന്റെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം. നീ ഇന്ത്യയിലുള്ള ഏത് നിമിഷവും ആപത്ത് നിന്നെ തേടി വന്നുകൊണ്ടിരിക്കും. ഈ മുത്തച്ഛനോട് മോന് സ്നേഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോണം. ശരി മുത്തച്ഛൻ, ഞാൻ പോവാം. പക്ഷെ മുത്തച്ഛന് ഈ പേരക്കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ എന്റെ കൂടെ വരണം. എന്താ സാർ, പേരക്കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. നീ മിണ്ടാതിരിക്കടാ. ശരി മോനെ, എനിക്ക് ലോകത്തിൽ സ്വന്തമായി ആകെയുള്ളത് നീ മാത്രമാണ്. മോൻ ആദ്യം പോ, മുത്തച്ഛൻ പിന്നാലെ വന്നോളാം. സാർ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. യാ, കൺഗ്രാജുലേഷൻ സാർ. ജോർദാന്റെ കേസ് ഡീൽ ചെയ്യുന്ന ഞാൻ പോലും അറിയാതെ നിങ്ങൾ ജോർദാനായി ആക്ട് ചെയ്ത് കേസ് ഫിനിഷ് ചെയ്തു. നിങ്ങളെപ്പോലെ ചുറുചുറുക്കുള്ള യൂത്ത് ഓഫീസേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ എത്രയോ കേസുകൾ വളരെ നിസ്സാരമായി തെളിയിക്കാം. താങ്ക്സ്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. എ സി പി മാഡം നിങ്ങളെ വളരെ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഷുവർ, ലെറ്റ്സ് മൂവ്. ഷോക്കായോ? നിന്നെ പോലെ ഒരു പോലീസ് ഓഫീസർക്ക് എന്നെ കണ്ടാലേ ഷോക്കാവും. എ സി പി മാഡത്തെ കാണാമെന്നതല്ലേ? കണ്ടിട്ട് പോ. മാഡം, ജോൺ പീറ്റർ ഹാസ് കം ടു സീ യു. പ്ലീസ് കം. നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. അയ്യോ, ഫ്ലൈറ്റിന് സമയമായി, എയർപോർട്ടിലേക്ക് പോവാ. നിന്നോട് പെട്ടെന്ന് ഇവിടെ വരാനല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ എന്ത് പ്രശ്നമാണ് മുത്തച്ഛ? ജീവൻ പോകുന്ന പ്രശ്നമാണ് മോനെ, നീ ഒന്ന് വേഗം വാ. അലക്സാണ്ടറുടെ പരമ്പര ജീവിച്ചിരുന്നാൽ ഈ സൂര്യദാസ് ജീവനോടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഇത്രയും കാലം എന്നെ കബളിപ്പിച്ച് നിന്റെ പേരക്കൂട്ട് ജീവിച്ചിരുന്നത് തന്നെ അവന്റെ മഹാഭാഗ്യം. തനിക്ക് അവനെ ദുബായിലേക്ക് അയക്കാനല്ലേ പറ്റുള്ളൂ. ഈ സൂര്യദാസിന് അവനെ പരലോകത്തേക്ക് അയക്കാൻ കഴിയും. വരട്ടെ അവൻ. Thank you.
മുത്തശ്ശൻ ജീവൻ പോകുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ എല്ലാം ഞാൻ ഊഹിച്ചു. ഇതൊന്നും നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ. അതാണ് അതാണ് സൺ ഓഫ് അലക്സാണ്ടർ. 23 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ജ്യേഷ്ഠൻ കൃഷ്ണദാസും അലക്സാണ്ടറും തമ്മിലായിരുന്നു വഴക്ക്. അതെല്ലാം കഴിഞ്ഞ കഥ. പഴയ പക ഞങ്ങളോട് തീർക്കാൻ വന്നാല് ആ പക ഞങ്ങളെ നശിപ്പിക്കില്ല, നിന്നെയും നശിപ്പിക്കും. നിന്റെ തോക്കൊന്ന് ചലിച്ചാൽ അവന്റെ ഭാഗത്ത് നിന്ന് ഇടിവെട്ടും, കത്തിച്ചാമ്പലാകും നീ. ഇപ്പോ അവൻ അവന്റേതായ വഴിയുണ്ട്, നീ നിന്റെ വഴി നോക്ക്. വെറുതെ അവനെ ശല്യപ്പെടുന്നുണ്ട. ഈ നിമിഷം നിന്നെ നിന്റെ മകനെ കൊല്ലാൻ കഴിയും, പക്ഷേ എല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നു. എന്റെ കൺമുമ്പിൽ നിന്ന് മോനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോ. പോടാറങ്ങി ഒന്നുമില്ല മോനെ. ഇവരെ ജീവനോടെ വിട്ടതാണ്. ആ തെറ്റ് നീ ആവർത്തിക്കരുത്. ഈ വിഷപ്പാമ്പുകളെ ചുട്ടഴിക്കണം. സിബിയും സ്പെഷ്യൽ ഓഫീസറും ചത്തതുകൊണ്ട് കാര്യമായില്ല. ഇനി ആ പോലീസുകാരി സാറേയും കൂടി ചാവണം. അതിനുള്ള വഴിയും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തട്ടിയോടാവളെ. എത്ര തട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല സാർ. തട്ടാതെ കതവ് പൊളിച്ച് അകത്ത് കയറി കൊല്ലടാവളെ. ശരി സാർ. തല പൊട്ടിച്ചതറും.
എന്തൊക്കെയായാലും സാറ ജോലി നിന്ന് റിസൈൻ ചെയ്ത് ശരിയായില്ല. ശത്രുക്കൾ എതിർപ്പുകൾ ഒരുപാട് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ കാക്കി അണിഞ്ഞത്. പക്ഷേ കാക്കി അണിഞ്ഞവരെ തന്നെ ശത്രുക്കളായ How can I continue my job? അതെ, മോള് പറഞ്ഞത് വളരെ ശരിയാണ്. അങ്കിൾ പ്ലീസ്, ആ സൂര്യദാസിന്റെ ആളുകൾ ഇവിടെ പിന്നാലുണ്ട്. ഇന്ന് ഇവിടെ നമുക്ക് രക്ഷിക്കാനായി, പക്ഷെ ഇന്നും അതിന് കഴിഞ്ഞെന്ന് വരില്ല. ഞാനൊരു കാര്യം പറയട്ടെ, സൈറെ ഇവിടെ നമ്മുടെ കൂടെ നിർത്തിക്കൂടെ? അതൊന്നും വേണ്ട അങ്കിൾ. ഡാ, ഈ അവസ്ഥയിൽ നമ്മളോട് അവളെ കൈയൊഴിഞ്ഞാൽ വേറെ ആരും രക്ഷിക്കാൻ ഉണ്ടാവില്ല. But it's not practical. ഞാൻ പറയുന്നത് നീ കേക്ക്. നോ അങ്കിൾ, ജോർദാന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കണ്ട. എന്നെ ഓർത്ത് അങ്കിൾ വിഷമിക്കണ്ട, ഞാൻ പോകുന്നു. അങ്കിൾ, അവളോട് നിൽക്കാൻ പറ. അവൾ നിന്നു. ഇനി അങ്ങോട്ട് സാരി നമ്മോടൊപ്പം ഉണ്ടാവും. സഖി നിന്റെ നീലമിഴികളിൽ കടലാഴമിന്നു കണ്ടു ഞാൻ അതിരാഗി മാഞ്ഞ മോഹമാം തിളി നീലവാനമായി ഞാൻ സഖി നിന്റെ നീലമിഴികളിൽ കടലാഴമിന്നു കണ്ടു ഞാൻ ഒന്നുവരുകില്ലയോ നിരമണിയുകില്ലയോ
വേറെ ആരുണ്ട്? വേറെ ആരും കൂടെ എന്റെ കൂടെ ജയിക്കാൻ ഇന്ത്യക്ക് വാടാ. Jordan!
അച്ഛനെ കൊള്ളി വെക്കേണ്ടത് മക്കളായിരിക്കണം. പക്ഷേ ആ ജോർദാൻ എന്റെ അച്ഛനെ കൊണ്ട് എന്റെ അനിയനെ കൊള്ളി വെപ്പിച്ചു. നിനക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്നത് നക്കാപ്പിച്ച കാശും ഈ അലക്കി തേച്ച കാക്കി മാത്രമല്ലടാ. കാറ്, ബംഗ്ലാവ്, എല്ലാ സുഖങ്ങളും എന്റെ കാശാ. എന്റെ കാശാടാ. എന്തിന്? എന്തിന് എന്റെ അനിയന്റെ ബോഡിക്ക് സല്യൂട്ട് അടിക്കാനാ? എന്നെ വിശ്വസിക്കേ, അവന് ഞാൻ തീർത്തേക്കാം. ചുപ്പ്, ചുപ്പ്. അവന്റെ അപ്പൻ അലക്സാണ്ടറുടെ കല്ലറ കുത്തി തുറന്ന് അവനെ അതിന്റെ അകത്തിട്ട് മൂടി നെഞ്ചത്തൊരു റീത്തും വെച്ചിട്ടേ ഈ വിക്രം ദാസ് ഇനി കളമൊഴിയുന്നുള്ളൂ. എന്താ അങ്കിൾ? അങ്കിൾ അല്ല മരിമകനെ, അമ്മാവനെ ഞാൻ പൊക്കി. ഒരു രസം ബാബാ, എന്റെ അനിയന്റെ കഥ കഴിച്ച സന്തോഷത്തിലല്ലേ നീ? ആ കഥയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വിക്രം ദാസ്. നീ ഞൊട്ടിയത് എന്റെ ചങ്കലിട്ട ചക്കരെ. ഉന്നെ പാക്കണംന്ന് ரொம்ப ആസേർക്കടാ. ജൽദിയാവോ? ഇല്ല, ബിസ്മി ചൊല്ലി കാദറിന്റെ കഴുത്താർക്കും ഞാൻ. അമ്മാവന്റെ ഡെത്ത് ലൈവായിട്ട് കാണിക്കാം. വാ, വാടാ അമ്മാവനെ. വിട് അങ്കളെ, വിട്. അല്ലെങ്കിൽ നിന്റെ എച്ചില് തിന്ന് കൊഴുത്തവനെ ഞാനങ്ങ് തീർക്കും. ഒന്നും ചെയ്യരുത്. ഞാൻ റിലീസ് ചെയ്യാം, ഞാൻ റിലീസ് ചെയ്യാം.
ഇവൻ ആരടാ? എന്റെ അമ്മായപ്പനോ അതോ അളിയനോ? നീ ഇവനെ കാണിച്ച് എന്നെ കോണാപ്പിക്കാൻ? അല്ലടാ, നിന്റെ തലയിൽ എന്തുവാ, കളിമണ്ണോ അതോ ആമക്കാട്ടോ? മോനെ ത്രിവിക്രമ, എന്റെ അങ്കളിനെ കൊല്ലുന്നതിന് മുൻപ് നിന്റെ തന്തയൊന്നും വിളിക്കടാ. ഇപ്പൊ ഞാൻ എന്തിന് എന്റെ അച്ഛനെ വിളിക്കണം? നീ ഇത്രയും നാൾ വിളിച്ചതൊരു വിളിയല്ലടാ, ഇനി വിളിക്കാൻ പോകുന്നതാണ് ശരിക്കുള്ളത്. നീ ഇവിടെ ഉണ്ടോ? നീ അവിടെ ഇല്ല, പക്ഷെ എന്റെ ആളുകൾ അവിടെ ഉണ്ട്. നീ ഇവിടെ ഒരു വെടി പൊട്ടിച്ചാൽ അവിടെ തൃശൂർ പൂരത്തിന്റെ ഏഴ് നില അമിട്ട് പൊട്ടും. എന്റെ ബിസിനസിൽ കുറെ നാളുകളായി എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുത്തനുണ്ട്. അവനെ കൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഫിനിഷ് ചെയ്യണം. അത് ജോർദാനെ കൊണ്ട് കഴിയൂ. ദേവരാജ്, ഡീറ്റെയിൽസ്. ഈ അസൈൻമെന്റിന് നിങ്ങൾ പറയുന്ന പ്രതിഫലം. This is only an advice. ഇങ്ങനെ ചിരിക്കാൻ ഞാൻ പറഞ്ഞ തമാശയൊന്നുമല്ല. തമാശ തന്നെ മിസ്റ്റർ സ്റ്റീഫൻ ആന്റണി. നിങ്ങളുടെ യഥാർത്ഥ പേര് വിഷ്ണുരാജയല്ല, സ്റ്റീഫൻ ആന്റണി. അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റീഫൻ ആന്റണി എന്ന് മുതലാണ് ഈ ഇല്ലീഗൽ ബിസിനസ്സിൽ ഇറങ്ങിയത്. ഫ്ലോറ, യുവർ സ്വീറ്റ് വൈഫ്, ജെറി ആൻഡ് ജോളി, നിങ്ങളുടെ രണ്ട് കുട്ടികളും ഊട്ടി ലിറ്റിൽ ഫ്ലവറിൽ പഠിക്കുന്നു. ജോർഡൻ, സൂര്യദാസ്, വിക്രംദാസ്, ഇവരുടെ കേസ് അന്വേഷിക്കാൻ ഇന്നലെ കൃത്യം 10:30 കൊച്ചിയിൽ എ സി പി സ്റ്റീഫൻ ആന്റണി ചാർജ് എടുത്തു. ജോർദൻ, ഞാൻ വിചാരിച്ചിലേറെ ഷാർപ്പാണ് നീ. എന്റെ ലക്ഷ്യം നീയല്ല, സൂര്യദാസും അവന്റെ മകൻ വിക്രംദാസുമാണ്. എനിക്കവരെ വേണം, ബട്ട് അതിനുള്ള ഒരു എവിഡൻസും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിട്ടില്ല. നിന്റെ ഗ്രാൻഡ് ഫാദറിന് കൊന്നത് സൂര്യദാസിന്റെ ഫാമിലിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും. സോ സൂര്യദാസിനെതിരെ ഒരു ചെറിയ കംപ്ലൈന്റ് എനിക്ക് തരണം. അറ്റ് വെരി നെക്സ്റ്റ് മോമെന്റ് അവനെ ഞാൻ പൊക്കിയിരിക്കും. ഞാനോ എന്റെ അപ്പൻ അലക്സാണ്ടറോ ഇതുവരെ പോലീസിനെ വിശ്വസിച്ച് ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കാനും പോകുന്നില്ല. സൂര്യദാസിനെതിരെ കംപ്ലൈന്റ് പോലീസിനാണ് ആവശ്യം, ജോർദാനിന് അതിന്റെ ആവശ്യം. Nice meeting you, Mr. Stephen Anthony. Mm.
സാമ്രാജ്യം ഞാൻ മേഘത്തിൻ മീതെ ലോകത്തിൻ സൂര്യനോ സ്നേഹത്തിൻ വന്നവൻ കോപത്തിൻ ഭൈരവൻ ദൈവത്തിൻ നാട്ടിൽ ഞാൻ മുഗൾ ബോറടി മാറ്റാന ഫ്രീയായി നൽകുന്ന ബാറാണ് പകൽ പെണ്ണവളുടെ വെയിൽ തുള്ളിയുടെ പവൻ നൽകുമറച്ചൻ കടൽ നാടും ഒരു കൊടും കാറ്റവന തുടൽ തീർക്കുമസുരൻ കുമിഞ്ഞുകൂടും സമ്പത്തിൽ മോടി കൂട്ടും സാമ്രാജ്യം ഞാൻ കൈ കരുത്തിൽ ഭൂലോകം പിടിച്ചെടുക്കാൻ നെഞ്ചാകെ തീതിറയ്ക്കും വീരല്ലോ നിന്റെ തന്ത ഇപ്പൊ പരലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ പറയുന്നത്? നിന്റെ തന്ത ഓടിക്കുന്ന വണ്ടിയിൽ ഞാൻ ഒരു ബോംബ് വെച്ചിട്ടു. വണ്ടി ഓടുന്നത് വരെ നിന്റെ തന്തയുടെ ജീവൻ ഓടും. വണ്ടി നിന്നാൽ ബ്ലാസ്റ്റ്. വല്ലാർപാടം വെഹിക്കിൾ നമ്പർ 9326. ഒന്ന് രക്ഷകടാ. ഓ സഹായത്തിനോ
ഞാനെങ്ങനെയാ സാറിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? പറഞ്ഞില്ലേ സീറ്റിലിരിക്കുക. വേണ്ട സാർ, ഞാനിവിടെ സീറ്റിലിരിക്കാൻ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയുമെന്ന്. എന്താ? നിന്റെ കൂടെയുള്ള ഒരാൾ ജോർദന്റെ ആളാ. എന്തിന്? ഇവനും ആവാ. സത്യോട് ഞാനല്ല സർ, ഞാനല്ല സത്യോട് ഞാനല്ല സർ. പിന്നെ നിനക്കെന്താണ് അവിടെ പരിപാടി? പോയി ആ കൂട്ടത്തിൽ നിൽക്കടാ, ഓടാ. നിന്റെ അച്ഛന്റെ മരണത്തിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. നിന്റെ കൈകൊണ്ട് മരിച്ചില്ലെന്ന ദുഃഖമോ? സൂര്യദാസിനെ കൊന്ന ജോർദനെ വെറുതെ വിടാൻ പാടില്ല. നീ എനിക്കൊരു കംപ്ലൈന്റ് ഇതാ, നിന്റെ കൺമുന്നി വെച്ച് പേപ്പട്ടിയെ തല്ലുന്നവനെ തല്ലിക്കൊണ്ട് പോകും ഞാൻ അവനെ. അല്ലെങ്കിൽ പറ, എൻകൗണ്ടറിൽ ഫിനിഷ് ചെയ്യാ. ഞാൻ സിംഹമാണെങ്കിൽ ജോർദാനും സിംഹം. സിംഹം സിംഹത്തിന്റെ കൈകൊണ്ട് ചാവണം. കണ്ട കുറുക്കന്റെ നായുടെയും കൈകൊണ്ട് ചാവാറില്ല. പാമ്പ് കടിച്ചാലും സിംഹം ചാകും മോനെ. എന്റെ അച്ഛനെ കൊന്ന് നീ എനിക്ക് കാണിച്ചു തന്ന അതേ കാഴ്ച കാദറിനെ കൊന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാണ്. ലൊക്കേഷൻ പറയാം കേട്ടോ. എന്നെ കൊന്നുകൊണ്ടൊന്നും അവന്റെ സാമ്രാജ്യം തകരില്ല, തകർക്കാനാവില്ല. കൊല്ലടാനെ. Okay. Good luck, Amava. Thank you.
സർ. ഗുഡ് ജോബ് സർ. ഇതുവരെ നീ ഡ്യൂട്ടിയിലില്ലാത്ത പോലെ എല്ലാവരും വിശ്വസിപ്പിച്ചു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. പറഞ്ഞതുപോലെ എവിഡൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സർ. ഗിവ് മീ സർ. ജോർദൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ജോർദന്റെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്. സോ ജോർദൻ ഒന്നും സംഭവിക്കില്ല. ടേക്ക് ദ എവിഡൻസ്. ഈ എവിഡൻസ് മതി. ഇനിയാണ് സ്റ്റീഫൻ ആന്റണിയുടെ കളി. आपका काम हो जाएगा. हमने कह दिया ना, काम हो जाएगा. यू आर अंडर अरेस्ट. നീ വിചാരിച്ച ഉടൻ എന്നെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ എന്താ? പീസ് ഓഫ് എനി എവിഡൻസ് അല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ്. നീ ഇങ്ങനെ കൈയും വീശി വന്ന എങ്ങനെയാ സാറേ? കൈയും വീശി വന്നതല്ല മോനെ, നീ വളരെ കാര്യമായിട്ട് ചോദിച്ചില്ലേ. വാറന്റ്, അറസ്റ്റ് വാറന്റ്. നീ ചെയ്ത എല്ലാ മർഡറിന്റെ എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. അപ്പോ എന്റെ പൊന്നു പീസ് ഏറി പിടിക്കാതെ ഈ ചേട്ടനോട് വാ, ഇല്ലെങ്കിൽ ഈ പീസ് പീസ് പീസാകും. നടക്കടാ. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവനെ ഞാൻ അങ്ങ് പോകും. ഇത്ര പെട്ടെന്ന് എന്റെ ഡ്യൂട്ടി അവസാനിക്കുമെന്ന് ഞാൻ കരുതി. കേരട കേരട അങ്ങോട്ട്. ഉള്ളിൽ പോകുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ നിന്നെ കൊല്ലാതെ പോകുന്നതിലായിരുന്നു എനിക്ക് വിഷമം. സോ ഇനി എനിക്ക് സന്തോഷത്തോടെ യാത്രയാവാം. ഗുഡ് ബൈ ജോർദാൻ. നീ ഇതുവരെ പറഞ്ഞത് എന്റെ ഡയലോഗ. Hey!
നീ വണ്ടി വിട്. Thank you.
എന്താ സർ, വിക്രംദാസിന് ജോർദാൻ കൊന്നല്ലോ. അതിന് താൻ എന്തിനാടോ ടെൻഷൻ ആവുന്നേ? ഇനി നമ്മൾ എന്താ ചെയ്യാ സർ? എന്ത് ചെയ്യാനാ? വിക്രംദാസിനെ കൊന്നിട്ട് ജോർദാൻ എസ്കേപ്പ്. ഇനി പോലീസുകാർ നമ്മൾ അവനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ. ജനിച്ചവൻ ഞാൻ, തനിച്ചൊരു ലോകത്തെ ജയിച്ചവൻ ഞാൻ, ചെറുക്കുവാൻ പോറല്ലേ പിഴയ്ക്കുമേ ഞാൻ, പഴച്ചവൻ നേരിട്ടി നയച്ചവൻ ഞാൻ, നല്ലവൻ നീ എങ്കിൽ പരമരുളും ഞാൻ, വെല്ലലോ നീ എങ്കിൽ കുളവിളി ഞാൻ, എന്നെ നീ മാനിച്ചാൽ ഉയരെ തരും ഞാൻ, എന്നെ നീ നിന്നിച്ചാൽ ഉടലറിയും ഞാൻ, സ്നേഹമായി നിന്നെന്ന കരുണ തരും ഞാൻ, വേഷമോ കാണിച്ചാൽ മരണം തരും ഞാൻ, കരുക്കളെ നീക്കാനോ പഠിച്ചവൻ ഞാൻ.